ലോഡ് വാഷിംഗ് മെഷീൻ പരിചയപ്പെടാം. വേൾപൂൾ 7010i എന്നാണ് ഈ മോഡലിന്റെ പേര്. ഇപ്പം നമുക്കിത് ഓൺലൈനിലൊക്കെ ഏകദേശം ഒരു 21,000 അല്ലെങ്കിൽ 22,000 റേഞ്ചിൽ നമുക്ക് ഓഫറുള്ള ദിവസങ്ങളിൽ കിട്ടുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇൻവെർട്ടർ ഉള്ള ഒരു വാഷിംഗ് മെഷീനാണ്. 7 kg ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. 1000 RPM വരെ മാക്സിമം സ്പീഡുണ്ട്. നമുക്കിവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള വാഷിംഗ് മോഡുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു വീട്ടിലെ മിക്സഡ് എന്നുള്ളൊരു മോഡുണ്ട്. അപ്പം നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള പല സൈസിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള തുണിത്തരങ്ങൾ നമുക്കിട്ട് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ഇതിൽ സാധിക്കും. പിന്നീട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡുകളുണ്ട്. റാപ്പിഡ് 30 എന്നുള്ള മോഡാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ തുണി കഴുകിത്തരുന്നതാണ്. പിന്നെ താഴത്തുള്ള സ്പിൻ ആൻഡ് ഡ്രെയിൻ എന്നുള്ളൊരു മോഡുണ്ട്. പിന്നെ നമുക്കിവിടെ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ഈ കോട്ടൺ മോഡുണ്ട്, വൂൾ എന്നുള്ള മോഡുണ്ട്. അപ്പം നമ്മൾ കഴിവതും നിങ്ങൾ കൂടുതലും ഇലക്ട്രിസിറ്റിയെ കുറിച്ച് കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം മണിക്കൂറുകൾ എടുക്കും, ടൈം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ടെമ്പറേച്ചർ, സ്പിൻ സ്പീഡ്, സ്റ്റാർട്ട് ഡിലേ, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ വാഷ് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് കെയർ പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തുണി നല്ല കുറച്ചുകൂടി നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്നുള്ളത് ഇൻറ്റൻസീവ് റിൻസ് ആണ്. അത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കുള്ള മോഡാണ്. കാരണം അത് നന്നായിട്ട് തുണി നന്നായിട്ട് പിഴിഞ്ഞ് സോപ്പിൻ്റെ അംശങ്ങളെല്ലാം കളഞ്ഞിട്ടാണ് തരുന്നത്. പിന്നെ നമുക്ക് ഈസി അയണിങ് എന്നൊരു മോഡുണ്ട്. അതായത് ചുളുക്കുകളില്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ, പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചൈൽഡ് ലോക്ക് എന്നുള്ള ഓപ്ഷനുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബാക്കി കീയൊന്നും ഫങ്ഷൻ ആവത്തില്ല. അപ്പം ഇതാണ് മോഡല്, നമുക്ക് കാണാമല്ലോ. അപ്പം നമുക്കിനി ഒരു ഇതിനകത്ത് കുറച്ച് തുണി ഒന്ന് കഴുകി നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് റാപ്പിഡ് 30 എന്നുള്ള മോഡലാണ്. ഓക്കെ, നമുക്കിനി ഇതിനകത്തോട്ട് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതായത് നമുക്കിവിടെ രണ്ട് പ്ലേസ് ആണുള്ളത്. അതായത് നമ്മൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ സോപ്പ് പൊടി ഫില്ല് ചെയ്യുന്നത്. ഇപ്പം കൂടുതലും വാഷിംഗ് മെഷീൻ കമ്പനികളൊക്കെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സർഫ് എക്സലിൻ്റെ ഒക്കെ ഉള്ള വാഷിംഗ് പൗഡറാണ്. അപ്പം നമ്മളിവിടെ സർഫ് എക്സലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളങ്ങനെ സോപ്പ് പൊടി നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മളിവിടെ കുറച്ച് ഉജാലയുടെ സ്റ്റിഫ് ആൻഡ് ഷൈൻ എന്നുള്ള സംഭവം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലത്തെ ലിക്വിഡുകൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഈ സ്ഥലം ഉള്ളത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പ് പൊടിയും സ്റ്റിഫ് ആൻഡ് ഷൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിത് പതുക്കെ അടയ്ക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രീ വാഷ് ലിക്വിഡ് ഒഴിക്കുന്ന സ്ഥലമാണ്. നമുക്കിനി കുറച്ച് തുണികൾ കഴുകാം. അപ്പം നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് തുണിത്തരങ്ങളാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്ന പോലത്തെ കൈലി അല്ലെങ്കിൽ മുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ടോപ്പ്, ഷർട്ട്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 kg ആണ്. ഇതാണ് ഇതിൻ്റെ ഡ്രമ്മ്, കണ്ടോ. അപ്പം ഈ ഡ്രമ്മിൻ്റെ നമുക്കിത് ഇത് ഫുള്ള് നിറച്ച്, അതായത് ഇത് ഫുള്ള് നിറച്ച് നമുക്ക് ഡ്രസ്സുകൾ ഇടാം എന്നാണ് നമുക്ക് അവരുടെ ടെക്നീഷ്യനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഇപ്പം നമുക്കെന്തായാലും കുറച്ച് ഡ്രസ്സിട്ട് കഴുകി നോക്കാം. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മോഡ് എന്ന് പറയുന്നത് റാപ്പിഡ് 30 എന്നുള്ള മോഡിലായിട്ടാണ് നമ്മളിത് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഈക്വലായിട്ട് ഇതിൻ്റെ ഡ്രമ്മിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഡ്രമ്മിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഇത് തുണിയൊന്നും പുറത്തോട്ട് വരാൻ പാടില്ല.
ഒരു ജീൻസും എടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ ഈ ജീൻസിന്റെ പാന്റും കൂടി അങ്ങോട്ട് കേറ്റുവാണ് ഞാൻ തുണിയൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ് ക്ലോസ് ചെയ്യ അപ്പോൾ നമ്മൾ നമ്മുടെ തുണികളൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ നമ്മുടെ സോപ്പ് പൊടിയും ലിക്വിഡും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെഷീൻ ഓൺ ആക്കാം ഓൺ ആക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ കുറച്ച് സിംബൽസ് ഉണ്ട് അതായത് ഈ സിംബൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണ് എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് സ്പിന്ന് ഇത് ഡ്രെയിൻ അപ്പം ഈ നാല് മോഡുകളും ഓടി കഴിഞ്ഞതിന് ശേഷം ഈ ടിക്കിൽ വന്നിട്ട് ഈ മഞ്ഞ കളർ ഇൻഡിക്കേറ്റർ വരുമ്പോഴാണ് ബേസിക്കലി നമുക്ക് നമ്മുടെ വാഷ് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അപ്പം നമുക്കിവിടെ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ സെറ്റ് നമ്മുടെ ഓരോ മോഡിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ലൈറ്റുകൾ മാറുന്നുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇവിടെ പെട്ടെന്ന് നമുക്കിപ്പം കുറച്ച് തുണികളേ ഉള്ളൂ പിന്നെ മാത്രമല്ല ഒരുപാട് കഠിനമായ അഴുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റാപ്പിഡ് 30 എന്നുള്ള മോഡിലോട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അതിപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് വാഷായി കിട്ടും പിന്നെ ഒരു നോർമൽ ഫാമിലിക്കൊക്കെ നമ്മുടെ ഒരുപാട് ഡ്രസ്സിൽ വലിയ അഴുക്കൊന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പം നമുക്ക് ഏറ്റവും അനുയോജ്യമായ മോഡെന്ന് പറയുന്നത് എപ്പോഴും റാപ്പിഡ് 30 ആയിരിക്കും ഓക്കെ അപ്പം റാപ്പിഡ് 30 സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൂന്ന് സിംബൽസ് ആണ് ഓടിത്തീരേണ്ടത് ഓടിത്തീർന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ യെല്ലോ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വാഷിംഗ് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പം ഇത് 800 RPM ഓടുന്നത് ഈ കാണിക്കുന്ന ടൈമാണ് 30 മിനിറ്റ്സ് ആണ് ഓക്കെ അപ്പം നമുക്കിത് ഓൺ ആക്കാം ഓൺ ആക്കാനായിട്ട് ഇത് ലോങ് പ്രസ് ചെയ്താൽ മതി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മളത് ലോങ് പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നടക്കാനുള്ള സോപ്പ് ഉപയോഗിച്ചിട്ടുള്ള വാഷിംഗ് ആണ് അപ്പം അത് നടക്കട്ടെ നമുക്ക് കാണാം നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ വാഷിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഇതിപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഈ ലോക്ക് അവിടുത്തെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് അപ്പം നമ്മളിത് തുറക്കാൻ സമയമായിട്ടുണ്ട് അപ്പം നമ്മുടെ ആ തുണിയെല്ലാം വന്നിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് ഉണക്കിയാണ് ഇത് വരുന്നത് നമ്മളൊരു പിന്നീടൊരു ഏകദേശം 1-2 മണിക്കൂർ ചെറുതായിട്ട് ഉണക്കിയാൽ മതി കാരണം ഒരു തുള്ളി വെള്ളം പോലും തുണിയിലുണ്ടാകത്തില്ല നന്നായിട്ട് പിഴിഞ്ഞാണത് തരുന്നത് അപ്പം നമുക്കിനി നമ്മുടെ ഇത് തുറക്കാം നമ്മുടെ കഴുകിയ തുണികളാണ് നമുക്കിത് കൊണ്ടുവരിക്കാം അങ്ങനെ നമ്മുടെ എല്ലാ മോഡുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഇവിടെ ഈ ലൈറ്റ് ബ്ലിങ്ക് ആയത് ഇറ്റ് മീൻസ് ഇത് വാഷിംഗ് ഈസ് കംപ്ലീറ്റഡ് അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഫങ്ഷണാലിറ്റീസ് ഇനി നമുക്ക് ഇതിന് തുറക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്